അസ്സലാം വലൈക്കും. ഇന്ന് നമുക്കേ നൈറ്റികളെ പരിചയപ്പെടാം. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടല്ലോ. അപ്പം നൈറ്റികൾ കുറച്ച് വന്നിട്ടുണ്ട്, അതിൻ്റെ സാമ്പിൾസൊക്കെ ഞാൻ എടുത്തുകൊണ്ട് വെച്ചതാണ്, അത് കാണിച്ചുതരാട്ടോ. ഓരോന്നും പ്രിൻറ്റും ഡിസൈനും നിങ്ങൾ നോക്കിക്കോട്ടോ. കണ്ടോ, ഇതിനൊരു ഡ്രോപ്പ് പോലത്തെ പ്രിൻ്റാണ്, അല്ലാണ്ട് കുത്തല്ലാട്ടോ. ഒരു ചെറിയ ചെറിയ ഡ്രോപ്പ് ഇങ്ങനെ കിടക്കും തുള്ളികളിൽ, മഴത്തുള്ളിയുടെ ഒരു ഷേപ്പ്, ആ ഷേപ്പിലുള്ള ഒരു ഡോട്ട്സ് ആണ് കേട്ടോ വന്നേക്കുന്നത്. അടുത്തതിന് ഒരു സെൽഫ് ഡിസൈനും ഉണ്ട്, പിന്നെ ഒരു വരവര പോലെ കാണുന്നുണ്ട്, പിന്നെ കുറച്ച് ഡിസൈൻസൊക്കെ ആയിട്ട് നല്ല ജയറാമ്പച്ച. ജയറാമ്പച്ച എന്ന് പറയും, സഫയർ ഗ്രീൻ എന്ന് പറയും, എൻ്റെ ഉമ്മച്ചൊക്കെ പറയണത് നീലപ്പച്ച എന്ന് പറയും. നീലപ്പച്ച, നീലയും പച്ചയും കൂടെ അല്ലാത്ത. ഇതൊരു മഞ്ഞ, മഞ്ഞയില് കമ്പ്യൂട്ടർ ഡിസൈൻ. അതിൻ്റെ ഉള്ളിലൊരു കറുപ്പ് കാണുന്നുണ്ടല്ലോ, നോക്കട്ടെ. ഞാൻ വൃത്തി നോക്കിയിട്ടില്ല കേട്ടാ. ഡാ ഓ യോക്ക് പാട്ട് വേറെ അതിൻ്റെ കണ്ട, ഫ്രണ്ടിലും ബാക്കിലും അത് വരണുണ്ട് കേട്ടാ. നമുക്ക് അപ്പം ചുരിദാറൊക്കെ തയ്ക്കുമ്പോഴേ എന്ത് ചെയ്യണമെന്നാ, ഫ്രണ്ടിൽ മാത്രം ഈ യോക്ക് കൊടുക്കണം, ബാക്കിലേക്ക് ഫുള്ളായിട്ട് ഈ യെല്ലോ കൊടുക്കുക. അതായത് ഫ്രണ്ടിൽ കുറച്ച് ഭാഗം ബ്ലാക്കും പിന്നെ താഴത്തേക്ക് ഇതും, അങ്ങനെയൊക്കെ തയ്ച്ച് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോഴത്തേക്ക് അത് പോയി കഥ പറഞ്ഞു വന്നത്. ബ്ലൂ, ബ്ലൂവിൽ ഇങ്ങനെ ഗ്രാഫിക് ഡിസൈൻ പോലത്തെ, അതും കൊള്ളാം കേട്ടോ. ഞാൻ വാങ്ങിച്ച സാധനങ്ങളൊക്കെ ഞങ്ങളുടെ ഇവിടെ ഉള്ള സാധനം ഞാൻ വാങ്ങിച്ചല്ല, ഇവിടെ വന്നതാണ് ഓർഡറിൽ. ഞാൻ നല്ലതാണെന്നല്ലേ പറയുള്ളൂ, നിങ്ങൾ നല്ലതാണോന്ന് നിങ്ങൾ പറയട്ടെ. നിങ്ങൾ നല്ലതാണോന്നല്ല, തുണി നല്ലതാണോന്ന് നിങ്ങൾ പറയും. നിങ്ങൾ നല്ലതാണെന്ന് എനിക്കറിയട്ടാ. മഞ്ഞ, മഞ്ഞയില് മരങ്ങൾ, അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങളുള്ളതുകൊണ്ട് കുഴപ്പമില്ല. ഒരു സ്ഥലത്തേക്ക് മാത്രമാണെങ്കിൽ നമ്മൾ വെട്ടുമ്പോൾ നല്ലോണം സൂക്ഷിക്കണം. ഇതിപ്പോൾ മരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കേണ്ടതാ, അതിൻ്റെതേ വേറൊരു കളർ ബ്ലൂ കണ്ട. മരം തല കുത്തിയും തിരിഞ്ഞും മറിഞ്ഞുമാണ് ഇരിക്കുന്നത്, ബ്ലൂവും എല്ലോ. പക്ഷെ ഇത് കോൺട്രാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊന്നും തയ്ക്കാൻ പറ്റില്ല. എന്താ പറയുക, പ്രിൻസസ് കട്ടൊന്നും അടിച്ചാൽ ഈ കളറ് നീലയും മഞ്ഞയും ചേരുമോ? ചേരുമല്ലേ. നമ്മളിപ്പോൾ ബോട്ടോം മഞ്ഞയും ടോപ്പ് നീലയൊക്കെ ആയിട്ട് ചുരിദാർ ഇടാറില്ലേ, അതേപോലെയൊക്കെ ഇരിക്കും, കുഴപ്പമില്ല. അടിച്ചു കഴിഞ്ഞാൽ ഭംഗിയായിരിക്കും. ഇനി അടുത്തത് ഒരു പച്ച, പച്ചയിൽ കുഞ്ഞു കുഞ്ഞു കുത്തുകളാണ്, നിറച്ചും ഡോട്ട്സ് ആയിട്ട്. എനിക്ക് ഡോട്ട്സിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടാ. ഇതൊരു നല്ല നല്ല കോട്ടൺ ലേസിൽ, വെള്ള ലേസൊക്കെ വാങ്ങിക്കാൻ കിട്ടും, കോട്ടൺ ലേസ് എന്ന് തന്നെ പറയണം. അങ്ങനത്തെ ലേസൊക്കെ വെച്ചടിച്ചാൽ അതിൻ്റെ വേറൊരു കളറാട്ടോ നീല, അതൊക്കെ വെച്ചടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. അപ്പോൾ ഇങ്ങനെ, അപ്പോൾ അതും എടുത്തു വയ്ക്കുക. നല്ല രസമുണ്ടല്ലോ ഈ പച്ച കാണാൻ. നമുക്കത് മാറ്റി വെക്കാം കേട്ടോ. അടുത്തത് ആഷിൽ ഇങ്ങനെ സ്പ്രെഡായിട്ട് കിടക്കുന്ന പൂക്കൾ പോലെ, അതായത് കൊന്ന മരത്തുമ്പോന്നൊക്കെ വീണ് കിടക്കുന്ന ഒരുതരം പൂ കണ്ടിട്ടില്ലേ, നമ്മളിങ്ങനെ പച്ച പൊട്ടിക്കാനൊക്കെ ഇടുകയല്ലേ, ഇങ്ങനെ ഇങ്ങനെ വായിൽ വെച്ചിട്ട് വീർപ്പിച്ചിട്ട് പൊട്ടിക്കണ, അതുപോലത്തെ ഒരു പൂവാണ് ഈ കാണുന്നത്. ഇതേ അതുമൊരു പേര് കണ്ട്, വർദ്ധമാനാണ് കേട്ടോ പേര്, അതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് നോക്കണത്. വർദ്ധമാൻ്റെ മാത്രമല്ല കേട്ടോ, പല കമ്പനിയുണ്ട്, വർദ്ധമാനും ഉണ്ട്, കൂടുതലും വർദ്ധമാൻ വരണുണ്ട്. ഇതാ നമ്മളിങ്ങനെ വർദ്ധമാൻ മാത്രം മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ കുഴപ്പമെന്ന് അറിയോ, അവർ ഈ ഒരു പ്രിൻ്റ് തന്നെ കുറേ കളേഴ്സ് അയക്കും. പക്ഷേ നമുക്ക് അങ്ങനെ അയച്ചിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാ പ്രിൻറ്റും വേണം. അപ്പം ഞങ്ങൾ ഓരോന്നിൻ്റെ ഈ രണ്ട് പീസ് മാത്രമേ എടുക്കാറുള്ളൂ. അപ്പോൾ ഇത് രണ്ടെണ്ണം കണ്ട, അതിൻ്റെ വേറൊരു കളർ. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവോ ഇങ്ങനെ പച്ച വീർപ്പിച്ചിട്ട് ഇങ്ങനെ ചുമ, അതായത് പച്ച എന്നല്ല പറയണ, ചോ അതിൻ്റെ ഒരു സൈഡ് മഞ്ഞ കളറും ആയിരിക്കും, ഒരു സൈഡ് ചുമപ്പ് കളറും ആയിരിക്കും. വാഗമരത്തുമേന്ന് വീണൊരു പൂവ് അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഞെരടിയിട്ട് വീർപ്പിച്ചിട്ട് ഇങ്ങനെ നെറ്റിയിൽ കുത്തി പൊട്ടിക്കും. ഇതടുത്തത് കേട്ടോ നീല. ആ പൂ ഡിസൈൻ കണ്ടപ്പോഴേ എനിക്ക് പഴയ നൊസ്റ്റാൾജി വന്നിട്ട്, പണ്ട് സ്കൂളിൽ പോകുമ്പോൾ വാഗപ്പൂ പറിക്കണതും പറക്കാൻ പോണതും കൊലയുള്ള പൂ കിട്ടുമ്പോഴുള്ള സന്തോഷവും അങ്ങനെയൊക്കെ തോന്നാറുണ്ടോ നിങ്ങൾക്ക്? ദേ നീലയില് ഇങ്ങനെ ബ്രഷ് ഓടിച്ച പോലുള്ള ഡിസൈൻ, അതിൻ്റെ വേറെ കളർ ഉണ്ട് കേട്ടോ, പിങ്ക് ഉണ്ട്. വേറൊന്നും പറയാനില്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ നൊസ്റ്റാൾജിയുടെ കണക്കൊക്കെ പറഞ്ഞത്. ആ പിന്നെ തയ്യൽ ക്ലാസ്സിൻ്റെ കാര്യം, ഞാൻ ലൈവായിട്ടൊന്നും അല്ല കേട്ടോ തയ്യൽ ക്ലാസ് നടത്തുന്നത്, ഞായറാഴ്ച ഷൂട്ട് ചെയ്യാം, തിങ്കളാഴ്ച അപ്ലോഡ് ചെയ്യാം. അതാണ് ഞാൻ തിങ്കളാഴ്ചകളിൽ ഒരു മണിക്കൂർ കേട്ടോ, 12 മണിക്ക് അപ്ലോഡ് ആവും, 1 മണിക്കൂർ എൻ്റെ ക്ലാസ്. അപ്പോൾ
അടുത്ത് നോക്കിയാൽ ഈ ബേബി പ്രിന്റ് എന്ന് പറയൂലേ, കുട്ടികൾ വരച്ച പടം പോലത്തെ ഡിസൈൻ. ഇതിന് ഈ ഇങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടല്ലോ കുട്ടികൾക്ക്, അതായത് 5-6 വയസ്സുള്ള പിള്ളേർക്കൊക്കെ കുഞ്ഞുടുപ്പൊക്കെ തയ്ക്കാൻ, വീട്ടിലിടാനാണെങ്കിലും പുറത്തിടാനാണ്. ഫസ്റ്റൊക്കെ ഒന്ന് പുറത്തിടാൻ കൊടുക്കാം, അത് കഴിഞ്ഞിട്ട് 1-2 കഴുകലൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലിട്ട് കൊടുത്താൽ മതി. നല്ല ഭംഗി ഉണ്ടാവും. ഇതൊക്കെ വെച്ച് കോളറൊക്കെ വെച്ചിട്ടുള്ള കുഞ്ഞുടുപ്പൊക്കെ തയ്ച്ചാൽ നല്ല ഭംഗി ഉണ്ടാവും. ഇതിൻ്റെ ഒരു വേറൊരു കളറും കൂടെ ഉണ്ട് കേട്ടോ, കണ്ട ഇതേ ആഷിലാണ്. ആഷിലാണെങ്കിലും ആ ഒരു ജമന്തി, എന്താ പറയുക, ജമന്തിപ്പൂ നിൽക്കണ പോലെ തോന്നും നമുക്ക് ശരിക്കും ഞാൻ കാണുമ്പോഴേ. കുട്ടികൾക്ക് ഉടുപ്പിക്കാനാണ് കേട്ടോ ഏറ്റവും ബെറ്റർ ഇത്. അപ്പോൾ ഇത് ഈ ബോക്സ് പ്ലേറ്റ് ആയിട്ടുള്ള ഉടുപ്പുണ്ടല്ലോ, ഞാൻ പഠിപ്പിക്കുമ്പോൾ കാണിച്ചുതരാം കേട്ടോ. ബോക്സ് പ്ലേറ്റ് ആയിട്ട് ഉടുപ്പൊക്കെ എങ്ങനെയാണ് തയ്ക്കണതെന്ന്, ഷെമ്മീസ് തയ്ക്കണത് ഒക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേ നക്ഷത്രം, നമ്മ മിറ്റത്തൊക്കെ ഇരുന്നിട്ട് ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ കിടക്കണ പോലെ, ആകാശം ഇങ്ങനെ കാണുന്ന പോലെ തോന്നി. ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നു. അതിൻ്റെ ഒരു വേറെ കളറും കൂടി ഉണ്ട് കേട്ടോ, പച്ച. ഇതുമൊരു സെൽഫ് ഡിസൈനും കൂടി ഉണ്ട് ഈ. പക്ഷേ നക്ഷത്രം നക്ഷത്രമായിട്ടല്ല കേട്ടോ, ഒരു ത്രികോണാകൃതിയിലുള്ള ഡോട്ടുകളാണ് രണ്ടിലും വന്നേക്കണത്. ആ ഒരു ബ്ലാക്കിൽ വന്നേക്കണത് തെങ്ങി, എന്താ തെളിഞ്ഞും എന്താ പറയണ, അയ്യോ അയ്യോ എന്ത് പറയുമല്ല, മറന്നുപോയി. ഒളിഞ്ഞും തെളിഞ്ഞും നിൽക്കണ സൈസ്, അതായത് തെളിഞ്ഞും മങ്ങി, ആ തെളിഞ്ഞും മങ്ങിയും നിൽക്കണ സൈസ് അതാട്ടെ ഞാൻ പറഞ്ഞു തന്നെ. ഇത് മഞ്ഞ, മഞ്ഞയിലെ ഡോട്ടല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഡിസൈൻസ് ആണ്. നല്ലൊരു മഞ്ഞ കേട്ടോ, വൈറ്റ് കുഞ്ഞു 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 ഡിസൈനുകളാണ്. ഇത് പച്ചയാണേ, പച്ചയില് എന്താ സ്ട്രോബെറിയാ, എന്തൊരു പഴത്തിൻ്റെ ഒക്കെ ഒരു ഡിസൈനാ തോന്നുന്നു, അങ്ങനത്തെ ഒരു ഡിസൈൻ. കൊള്ളാട്ടോ, അത് നല്ലതാ. ഡാർക്ക് പച്ച വന്നപ്പോൾ കറുപ്പ് പോലെ തോന്നുന്നുണ്ട്. ഇനി ഇത് വേറൊരു മഞ്ഞ, ഇത് സ്ക്വയർ പോലത്തെ ഡിസൈൻസ് ആണ്. എനിക്ക് മഞ്ഞ ഇത്തിരി ഇഷ്ടമാണ് കേട്ടോ, അതുകൊണ്ട് മഞ്ഞ ഞാൻ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും മഞ്ഞ കൂടുതൽ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ മറ്റേതൊക്കെ സെയിലായി പോയിട്ട് ഇതുവരെ ഉള്ളത് നമ്മുടെ. ഇനി ബാക്കി നിൽക്കണ ഏതാന്നാ വന്നതില് കുറച്ച്. ഇത് വയ്ക്ക്, ഇത് നല്ലൊരു റെഡാണേ, റെഡില് ഇല്ലിയുടെ ചെടിയില്ലേ, ഇല്ലി ഇല്ലി ഈ മുറ്റത്തൊക്കെ നിൽക്കണ ബുഷ് പോലത്തെ ചെടിയാ, ഇല്ലി പോലത്തെ ചെടിയാ, അങ്ങനത്തെ ഒരു ഡിസൈൻ ആട്ടോ വന്നേക്കണ. ആ ഫാൻസി ഐറ്റം കുറച്ചിരിപ്പുണ്ട്, ബാക്കി എല്ലാം പോയിട്ടാ. അപ്പൊ എല്ലാവർക്കും അയച്ചിട്ടുണ്ട്, കിട്ടിക്കഴിയുമ്പോ എല്ലാരും വന്ന് കമന്റ് ചെയ്യണോട്ടാ. ഇത് ബ്ലൂ, നല്ലൊരു ബ്ലൂ. ഇതും ചുരിദാറും കുർത്തയൊക്കെ തയ്ക്കുന്നല്ല, വെള്ള പാൻറ്റും വെള്ള ഷോളൊക്കെ ഇട്ടാൽ നല്ലതായിരിക്കും. ജോലിക്ക് ഡെയിലി യൂസിനൊക്കെ നല്ലതാട്ടോ, ഡെയിലി ജോലിക്ക് പോണവരൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വെച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ. ഈ പച്ചവയ്ക്ക് കറുപ്പാട്ടോ അതിൻ്റെ ഡിസൈൻ വന്നേക്കണത്, നല്ല പച്ച, തത്തപ്പച്ച അല്ല, തത്തപ്പച്ചേക്കാളും കുറച്ചുകൂടി ഡാർക്കാണ് അല്ലേ. അടുത്തത് റെഡ്, റെഡിൽ പിങ്ക് ലൈറ്റ് കളറും കുറച്ച് വെള്ള കളറും ഉള്ള ഡിസൈൻ. ഇതൊക്കെ കണ്ട, ഇതിൻ്റെയൊക്കെ വൈറ്റ് ബോട്ടം ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കടയിലൊക്കെ പോകുമ്പോൾ, അല്ലെങ്കിൽ ജോലിക്ക് പോകുമ്പോൾ, ഞാൻ പറയണ കടയിൽ പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ കടയിൽ പോകണമായിരുന്നു കേട്ടോ, ഇടാൻ ഇടും പോകുമ്പോൾ ഇടാൻ നല്ലതാ, ഒരുപാട് വിലയാവൂലല്ലോ, നമ്മൾ തന്നെ തയ്ക്കുകയാണെങ്കിലോ സുഖമല്ലേ. ഇതൊരു പിങ്ക്, കൊള്ളാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. എൻ്റെ ഉമ്മച്ചി വീഡിയോ കാണുമ്പോഴായിരിക്കും, ഉമ്മച്ചിക്ക് ഇങ്ങനെ തുണിയൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം കേട്ടോ. മഞ്ഞ, വേറൊരു മഞ്ഞ കേട്ടോ, ഇത് ലൈറ്റ് മഞ്ഞ. ഉമ്മച്ചി കടയിൽ വന്നാലും കടയിലത്തെ തുണികളൊക്കെ എടുത്തു വരാറൊന്നുമില്ല, കുറവാണ്. ഇപ്പൊ കൊറോണയൊക്കെ ആയിട്ടേ നോക്കും. പിന്നെന്താണ്, ആരെങ്കിലുമൊക്കെ തയ്ക്കാൻ കൊണ്ടെന്നാണെങ്കിലും തുണികൾ കാണാൻ ഭയങ്കര ഇഷ്ടം. ചിലതങ്ങനെ ഉണ്ടാവുമല്ലേ തുണികൾ കാണുന്നത് ഇഷ്ടമുള്ളവര്. ഇത് വെള്ളയിലൊരു പ്രിന്റ് കേട്ടോ, ബ്ലാക്ക് പ്രിന്റും ഉണ്ട് പിങ്ക് പ്രിന്റും ഉണ്ട്. അടുത്തത് ബ്ലാക്കുമ്പോ തന്നെ ഒരു റെഡ്, ബ്ലാക്കില് റെഡ് സ്ക്വയർ സ്ക്വയർ പോലത്തെ ഡിസൈൻ ആയിട്ട്.
ഫോട്ടോ ആയിട്ട് എടുക്കുമ്പോൾ കുറച്ചുകൂടി എനിക്ക് ക്ലിയർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. വീഡിയോയിൽ എനിക്ക് അത്ര ഡിസൈനൊക്കെ കറക്റ്റായിട്ട് കാണില്ല. ഇതാ ലൈറ്റ് യെല്ലോ, ലൈറ്റ് യെല്ലോ എന്ന് പറയാൻ പറ്റില്ല, ക്രീമിൻ്റെ കുറച്ചും കൂടെ ഒരു ഡാർക്ക് ഷെയ്ഡ്, അങ്ങനത്തെ ഒരു ഷെയ്ഡിൽ നിറച്ച് പൂക്കൾ ഡിസൈൻ. അവിടെ അവർ കാണിക്കുന്ന ഡിസൈൻസിൽ വലിയ ഡിസൈൻ ഉള്ളതൊക്കെ ഉണ്ട് കേട്ടാ, പക്ഷെ ഞാനത് എടുക്കാറില്ല. ഇതെങ്ങനെയുണ്ട് കലങ്കാരി ഡിസൈൻ? ബ്ലാക്ക് ആണ് കേട്ടോ ഇത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ട കലങ്കാരി ഡിസൈൻ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമാണല്ലോ. ഇതിങ്ങനെ ഇങ്ങനത്തെ തുണിയൊക്കെ ബോട്ടം തയ്ച്ചിട്ട് പ്ലെയിൻ ടോപ്പ് വെച്ചാൽ, ബ്ലാക്ക് പ്ലെയിൻ ടോപ്പ് വെച്ചാൽ അടിപൊളിയായിരിക്കും കേട്ടോ. അതിൻ്റെ തന്നെ റെഡ് പട്ടിയാല ബോട്ടമൊക്കെ അടിച്ചാലും നല്ലതായിരിക്കും, ചുടി ബോട്ടം അടിച്ചാലും നല്ലതായിരിക്കും. ടോപ്പിന് നല്ലതാണ് അല്ല, ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്ലെയിൻ ടോപ്പ് എടുക്കുക, എന്നിട്ട് കോളറൊക്കെ വെച്ചിട്ട് ടോപ്പൊക്കെ തയ്ച്ചാൽ നമുക്ക് ഇപ്പോൾ ഷോൾ ഇടാതെ പോണവരാണെങ്കിലും അങ്ങനെയാണെങ്കിലും ഇടാൻ പറ്റും. അപ്പൊ അതെ എല്ലാം കാണിച്ചിട്ടാണ് ഞാൻ. ഇഷ്ടമായെങ്കിൽ കമൻ്റ് ചെയ്യണം, ആവശ്യക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം, അത് നോക്കിയിട്ട് നിങ്ങൾ ഓർഡർ ചെയ്താൽ മതി. അപ്പം എൻ്റെ എല്ലാ വീഡിയോസും കാണുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.